റോൾസ് റോയ്സും മെർസിഡീസും മുതൽ ഇങ്ങ് ടാറ്റയും മാരുതിയും വരെ സിഗ്നേച്ചർ ലോഗുകളിലൂടെയാണ് വിപണിയിൽ അറിയപ്പെടുന്നത്. വിപണിയിൽ നാം ഇന്ന് കണ്ടുപരിചിതമായ കാർ നിർമ്മാതാക്കളുടെ ഐക്കോണിക് ലോഗുകൾക്കെല്ലാം പറയാൻ ഓരോ പിന്നാമ്പുറ കഥകളുണ്ട്. ലോകത്തെ ബഹുഭൂരിപക്ഷം ജനതയും ഏറ്റവും എളുപ്പം തിരിച്ചറിയുക മെഴ്സിഡീസ് ബെൻസിന്റെ ലോഗോയാണ്. ഗ്രില്ലിൽ മെഴ്സിഡീസിന്റെ വളയത്തിനുള്ളിൽ നിലകൊള്ളുന്ന ത്രികോണ നക്ഷത്രം സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത വാഹന പ്രേമികൾ അപൂർവം മാത്രമാകും. മെഴ്സിഡീസിന്റെ സ്ഥാപകരിൽ ഒരാളായ ഡെയിംലറുടെ ദൂരദർശനത്തെ പശ്ചാത്തലമാക്കിയാണ് മെഴ്സിഡീസിന്റെ ലോഗോ രൂപം കൊണ്ടിട്ടുള്ളത്. കരയിലും ജലത്തിലും വായുവിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന വാഹനങ്ങളാണ് ഡെയിംലർ എന്നും സ്വപ്നം കണ്ടിരുന്നത്. മെറ്റാലിക് ഗ്രേ കളറിൽ മെഴ്സിഡീസ് അവതരിപ്പിച്ച ലോഗോ വിളിച്ചോതുന്നത് കമ്പനിയുടെ പാരമ്പര്യത്തെയും ലാളിത്യത്തെയുമാണ്. ഒരു കാലത്ത് മെർസിഡീസ് കാറുകളുടെ മുഖമുദ്രയായിരുന്നു ഗ്രില്ലുകൾക്ക് മേലെയുള്ള കമ്പനിയുടെ ലോഗോ. എന്നാൽ കാലഘട്ടത്തിന് അനുസൃതമായ പരിണാമം അനിവാര്യമായി വന്നെത്തിയപ്പോൾ ഗ്രില്ലിന് മുകളിൽ നിന്നും ലോഗോ ഗ്രില്ലിന് നടുവിലേക്കായി മാറ്റി സ്ഥാപിക്കപ്പെട്ടു. മെർസിഡീസിന്റെ ത്രികോണ നക്ഷത്രം വിപണിക്കെന്നും നൽകിയിട്ടുള്ളത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. മെർസിഡീസിനെ പോലെ തന്നെ ആധുനിക ജനതയ്ക്കിടയിൽ പ്രചാരത്തിലുള്ള ലോഗോയാണ് ഓഡിയുടേത്. ഓഡിയുടെ കൂട്ടിച്ചേർത്ത നാല് വളയങ്ങൾക്ക് പിന്നിലുമുണ്ട് ഒരു ചരിത്രം. നാല് സ്വതന്ത്ര കാർ നിർമ്മാതാക്കളുടെ ലയനമാണ് ഓഡി ലോഗോ ചിത്രീകരിക്കുന്നത്. ഓഡി, ഹോർഷ്, DKW, വാൻഡ്രർ എന്നീ നാല് കാർ നിർമ്മാതാക്കൾ ലയിച്ചാണ് ഓഡി രൂപം കൊണ്ടത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ നായകരെന്ന് വിശേഷിപ്പിക്കുന്ന ഓഗസ്റ്റ് ഹോർച്ച് ആണ് പഴയ ഓഡി കമ്പനികൾ സ്ഥാപിച്ചത്. ബൈസൈക്കിൾ, മോട്ടോർ സൈക്കിളുകളിലൂടെയാണ് വാൻഡ്രർ വാഹന ലോകത്തേക്ക് കടക്കുന്നത്. ഏറെ കഴിഞ്ഞ് 1913 വാൻഡ്രറിൽ നിന്നും കാർ നിർമ്മാണം ആരംഭിക്കുന്നത്. യുദ്ധകാലഘട്ടത്തിൽ വാൻഡ്രറിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ഏറെ ആവശ്യക്കാരുണ്ടായിരുന്നു. ലയനത്തിൽ ഏർപ്പെട്ട നാലാമത്തെ നിർമ്മാതാവായ DKW മോട്ടോർ സൈക്കിൾ നിർമ്മാണത്തിലൂടെയാണ് കടന്നു വന്നത്. പിന്നെ 1920 DKW നിന്നും കാറുകൾ വന്നെത്തി തുടങ്ങിയത്. BMW. ഓട്ടോ ലോകത്ത് BMW ലോഗോയെ ചുറ്റിപ്പറ്റിയാണ് ഏറെയും അഭ്യൂഹം നിലകൊള്ളുന്നത്. BMW കാണുന്ന വൃത്തത്തിനുള്ളിൽ കറങ്ങുന്ന പ്രൊപ്പല്ലറാണെന്ന സങ്കല്പമാണ് മിക്കവരും പുലർത്തുന്നത്. എന്നാൽ ഇത് തെറ്റാണ്. ജന്മനാടായ ബവേറിയയുടെ ദേശീയ പതാകയും നിറങ്ങളുമാണ് BMW ലോഗോയിൽ പ്രതിപാദിക്കുന്നത്. റാപ് മോട്ടോർ വർക്ക് എന്ന കമ്പനിയിൽ നിന്നുമാണ് BMW ജനനം. വൃത്തത്തിനുള്ളിൽ കറുത്ത കുതിരയാണ് റാപ് മോട്ടോർ വർക്ക് ലോഗോയായി അന്ന് സ്വീകരിച്ചിരുന്നത്. പിന്നീട് BMW റാപ് മോട്ടോർ വർക്സിൽ നിന്നും വേർതിരിഞ്ഞ് സ്വന്തമായി കമ്പനി ആരംഭിക്കുകയായിരുന്നു. സമാനമായ ലോഗോയാണ് BMW ആരംഭത്തിൽ പിന്തുടർന്നത്. എന്നാൽ നിയമ തടസ്സങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ബവേറിയൻ പതാകയുടെ നീലയും വെള്ളയും നിറങ്ങൾ BMW ലോഗോയിലേക്ക് വന്നെത്തി. 1929 പുറത്തു വന്ന BMW പരസ്യമാണ് യഥാർത്ഥത്തിൽ ലോഗോയിന്മേലുള്ള തെറ്റിദ്ധാരണ പടർത്താൻ ഇടയാക്കിയത്. കറങ്ങുന്ന പ്രൊപ്പല്ലറിൽ BMW എന്ന് തെളിഞ്ഞു വരുന്നതായാണ് പരസ്യത്തിൽ അന്ന് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ വിമാനത്തിന്റെ പ്രൊപ്പല്ലറുകളുമായി BMW ലോഗോയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കമ്പനി വക്താവ് പ്ലക്കിൻസ്കി ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ലംബോർഗിനി. ലംബോർഗിനിയുടെ സ്ഥാപകൻ ഫെരൂസിയോ ലംബോർഗിനിയുടെ സോഡിയാ ചിഹ്നത്തിൽ നിന്നുമാണ് പോരുകാളയുടെ ലോഗോ രൂപം പ്രാപിക്കുന്നത്. ഫെരൂസിയോ ലംബോർഗിനിയുടെ കാളപ്പേരിലുള്ള കമ്പവും ഇറ്റാലിയൻ സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ ലംബോർഗിനിയിൽ കാളയുടെ ലോഗോ വന്നെത്തിയതിന് നിർണായകമായി. ലോഗോയിൽ നൽകിയിരിക്കുന്ന സ്വർണ്ണ നിറം ലംബോർഗിനിയുടെ മികവിനെയും ആഡംബരത്തെയും സൂചിപ്പിക്കുന്നു. അതേസമയം ലോഗോയിലെ കറുപ്പ് കരുത്തിനെയും പാരമ്പര്യത്തെയും പ്രൗഢിയുമാണ് വ്യക്തമാക്കുന്നത്. പ്രശസ്ത പോരുകാളകളുടെ പേരാണ് ലംബോർഗിനി മോഡലുകൾക്ക് നൽകി വരുന്നതും എന്നതും ശ്രദ്ധേയം. 1962 പ്രശസ്ത സ്പാനിഷ് പോരുകാളയായ ഡോൺ എഡ്വാർഡോ മ്യൂറയിൽ മതിപ്പുളവായാണ് താൻ സ്ഥാപിക്കാൻ പോകുന്ന കാർ കമ്പനിക്ക് ഫെരൂസിയോ ഇത്തരത്തിൽ ലോഗോ നൽകിയത്.